തൃക്കാക്കരയിൽ പാളിയത് സിപിഎം തിരുത്തുമോ തൃക്കാക്കരയിലെ തന്ത്രം വിജയകരമായി യുഡിഎഫ് ആവർത്തിക്കുമോ എന്ന രണ്ട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് ലഭിച്ചത് തൃക്കാക്കരയിൽ സിപിഎമ്മിന്റെ സംഘടനാ സംവിധാനങ്ങളും മന്ത്രിമാരുമെല്ലാം വികസനം തന്നെയായിരുന്നു പ്രധാന തിരഞ്ഞെടുപ്പ് അജണ്ടയായി ചൂണ്ടിക്കാണിച്ചത് കൊച്ചിക്കാർക്ക് ദൃശ്യമായ വികസന ചിത്രങ്ങൾ വീടുകളിലും നേരിട്ടെത്തി മന്ത്രിമാരും മുതിർന്ന നേതാക്കളും അടക്കം വിശദീകരിക്കുന്ന ഡോർ ടു ഡോർ വികസന ക്യാമ്പയിൻ ആയിരുന്നു തൃക്കാക്കരയിലെ ഇടതുപക്ഷ തന്ത്രം യുഡിഎഫ് മികച്ച രീതിയിൽ പിടി തോമസിന്റെ മരണം സഹതാപ രൂപത്തിൽ കുടുംബയോഗങ്ങളിൽ അവതരിപ്പിച്ചു വി ഡി സതീശന്റെ നേതൃത്വത്തിൽ തലമുതിർന്ന കോൺഗ്രസ് നേതാക്കളെ തഴഞ്ഞ യുവനേതൃത്വം പൂർണ്ണമായും തൃക്കാക്കരയിൽ ഇറങ്ങി ആവോളം രാപ്പകൽ അർമാദിച്ചു ജനങ്ങളുടെ മുഖത്തു നോക്കി അവരിൽ ഒരാളായി സങ്കടം പറഞ്ഞും പരിഭവം കേട്ടും വോട്ട് അരക്കിട്ടുറപ്പിച്ചു സോഷ്യൽ മീഡിയയും മുഖ്യധാരാ മാധ്യമങ്ങളുമെല്ലാം പി ടിയുടെ വൈകാരിക വിവരണങ്ങളുടെ മാധ്യമങ്ങളായി മാറുകയും വോട്ടർമാരുടെ പൊതുബോധത്തെ സ്വാധീനിക്കുകയും ചെയ്തു ഇടതുപക്ഷമാകട്ടെ വീടുകളിൽ നിന്നും വീടുകളിലേക്ക് വികസനത്തിന്റെ ചർച്ചകളെ കേന്ദ്രീകരിപ്പിക്കാനാണ് ശ്രമിച്ചത് വീടിന്റെ അടുക്കളയിലെത്തി ഗെയിൽ ഗ്യാസ് കൊണ്ട് അടുപ്പ് കത്തിച്ച് കാണിച്ച് അടുക്കളപ്പുറത്തെത്തിയ വികസനം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ഇടതുപക്ഷത്തിന്റെ തന്ത്രം ഏശാതെ പോയി യുഡിഎഫ് തൃക്കാക്കരയിൽ വിജയക്കൊടി നാട്ടി പുതുപ്പള്ളിയുടെ മണ്ണിലേക്ക് അതുപോലെ രംഗത്തിന് വി ഡി സതീശനും പിള്ളേരും വീണ്ടും ഇറങ്ങി അതേ തന്ത്രം അതേ അജണ്ട ഒന്നും പിടികിട്ടാതെ സിപിഎം പകച്ചു നിൽക്കുന്ന കാഴ്ച പുതുപ്പള്ളിയിലെ എല്ലാ വൈകാരിക ചർച്ചകളും വികസനം എന്ന കേന്ദ്രീകൃത ചർച്ചയുടെ മൂർച്ചയിൽ തട്ടി ദുർബലമാകുന്ന തന്ത്രത്തിനാണ് സിപിഎം തുനിഞ്ഞത് പക്ഷേ കോൺഗ്രസ് കളി പഠിച്ചിരുന്നു തൃക്കാക്കര തന്ത്രം അവർ പുനരാവിഷ്കരിച്ചു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മന്റെ മിന്നും വിജയത്തിന് പിന്നിൽ യുഡിഎഫ് നേതൃത്വത്തിന്റെ ചിട്ടയായ പ്രവർത്തനം മാത്രമാണെന്ന് കണ്ണടച്ച് പറയാൻ സാധിക്കും ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നുള്ള സഹതാപ തരംഗത്തോടൊപ്പം യുഡിഎഫ് നേതൃത്വത്തിന്റെ പഴുതടച്ച പ്രചാരണവും മുന്നണിക്ക് പുതുപ്പള്ളിയിൽ വൻ ഭൂരിപക്ഷം നേടാൻ വഴിയൊരുക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പുതുപ്പള്ളിയിലെ യുഡിഎഫിന്റെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത് മണ്ഡലത്തിൽ ഒരു വീടെടുത്ത് താമസിച്ചാണ് സതീശൻ പ്രചാരണം ഏകോപിപ്പിച്ചത് മുഗൾ തട്ട് മുതൽ താഴെ വരെ പ്രതിപക്ഷ നേതാവിന്റെ കണ്ണെത്തി എല്ലാവർക്കും ചുമതല ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പുതുപ്പള്ളിയിലെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ വൈകുന്നേരം റിവ്യൂ മീറ്റിംഗുകൾ കൂടാതെ പുതുപ്പള്ളിയുടെ പൾസും ഉമ്മൻചാണ്ടിയുടെ മനസ്സും അറിയാവുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയും മുൻ എംഎൽഎ കെ സി ജോസഫും മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തി ജനവികാരം അടുത്തറിഞ്ഞു യുവ നേതാക്കളായ രാഹുൽ മാങ്കൂട്ടം ഷാഫി പറമ്പിൽ തുടങ്ങിയവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചാരണം കൊഴുപ്പിച്ചതും ചാണ്ടി ഉമ്മന് അനുകൂല തരംഗം സൃഷ്ടിക്കാനായി ഉപതെരഞ്ഞെടുപ്പ് ചൂടിനിടെയുണ്ടായ ചൂടൻ വിവാദങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ചാണ് നേതൃത്വം നേരിട്ടത് പുതുപ്പള്ളിയിൽ വികസനം മുരടിപ്പെന്ന ആക്ഷേപം എതിരാളികൾ ആദ്യം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചത് വർഷങ്ങൾക്ക് മുൻപ് ഉമ്മൻചാണ്ടി നടന്ന തടിപ്പാലം ഉയർത്തിയായിരുന്നു തടിപ്പാലം ചർച്ചാ വിഷയമായതോടെ നേരിടാൻ കോൺഗ്രസിന്റെ യുവനിരയിലെ രാഹുൽ മാങ്കൂട്ടത്തിലെത്തി തടിപ്പാലം സ്ഥിതി ചെയ്യുന്നത് തിരുവാർപ്പ് പഞ്ചായത്തിലെ മലരിക്കലിൽ നിന്ന് ഇറമ്പത്തേക്ക് പോകുന്ന വഴിയിലെത്തിയ രാഹുൽ തടിപ്പാലം വി എൻ വാസവന്റെ മണ്ഡലമായ ഏറ്റുമാനൂരിലാണെന്ന് കണ്ടെത്തി സോഷ്യൽ മീഡിയയിൽ വീഡിയോ സഹിതം പങ്കുവച്ചതോടെ വൈറൽ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് നല്ലത് പറഞ്ഞതിനെ തുടർന്ന് ജോലി നഷ്ടമായെന്ന് പരാതിപ്പെട്ട പുതുപ്പള്ളിയിലെ സതിയമ്മയ്ക്കൊപ്പം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം കട്ടയ്ക്ക് നിന്നതും വോട്ടർമാർക്കിടയിൽ ചർച്ചയായി സതിയമ്മയുടെ വീട്ടിലെത്തി തിരുവഞ്ചൂർ അടക്കം ആശ്വസിപ്പിക്കുന്നതും കൈവിടില്ലെന്ന് അറിയിക്കുന്നതും ജോലി നൽകാൻ സന്നദ്ധത അറിയിച്ച് കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയതും പ്രദേശത്തെ സ്ത്രീ വോട്ടർമാരിലടക്കം കോൺഗ്രസിനോടുള്ള അനുകമ്പയ്ക്കിടയാക്കി അച്ചുമ്മനെതിരെ ഇടത് സൈബർ ഇടങ്ങൾ നടത്തിയ ആക്രമണങ്ങൾ അതിരുവിട്ട പ്രയോഗങ്ങൾ യുവതലമുറയെ മാറ്റി ചിന്തിപ്പിച്ചിട്ടുണ്ടായിരുന്നിരിക്കണം ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്നുള്ള സഹതാപ തരംഗം അലയടിച്ച പുതുപ്പള്ളിയിൽ വെറും ഒരു വിജയമല്ല കോൺഗ്രസ് സ്വപ്നം കണ്ടിരുന്നത് 53 വർഷം ഉമ്മൻചാണ്ടിയെ തെരഞ്ഞെടുത്ത പുതുപ്പള്ളിയിൽ മകൻ ചാണ്ടി ഉമ്മൻ മത്സരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി നേടിയതിനേക്കാൾ ഭൂരിപക്ഷം നേടി വിജയിച്ചു കയറുക എന്നതാണ് കോൺഗ്രസ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നത് പുതുപ്പള്ളിയിലെ 8-ൽ 6 പഞ്ചായത്തുകളും പിടിച്ചെടുത്ത എൽഡിഎഫിന് ചുട്ട മറുപടി നൽകുന്നതിനൊപ്പം വരാനിരിക്കുന്ന ലോക്സഭാ പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ഒരുക്കവും ഇവിടെ നിന്ന് തുടങ്ങാനാണ് കോൺഗ്രസ് പദ്ധതിയിട്ടത്